Today's the day, so stand up and shout. G-G-O, you got to play to win. G-G-O, let the games begin. You and your team, keep getting better. You're good alone, but better together. G-G-O, you got to play to win. G-G-O, football. ഐസക്കും ഷോണും ടീമിൽ എതിരായിട്ട് കളിച്ചിരുന്ന രണ്ടാൾക്കാര് ടീം ബെയർഫുട്ട് ആയിട്ട് ഒന്നിച്ച് ജിജിഒ നാഷണൽ ടൂർണമെന്റിന്റെ ഗ്രൂപ്പ് സ്റ്റേജിൽ ഒന്നിച്ച് പങ്കെടുക്കാൻ പോവുകയാണ്. അവർ ടീം മിററിന്റെ എതിരെയാണ് കളിക്കുന്നത്. അവരുടെ ലീഡർ മൈക്കാണ്. അവരുടെ ആദ്യത്തെ മാച്ചാണിത്. പുതിയതായിട്ട് രൂപീകരിച്ച ടീം ബെയർഫുട്ട് ഈ മാച്ച് ജയിക്കുമോ? അവർക്ക് ടീം മിററിനെ തോൽപ്പിക്കാനാകുമോ ഇല്ലയോ എന്ന് നമുക്ക് മാച്ച് കണ്ടറിയാം. ജിജിഒ നാഷണൽ ടൂർണമെന്റിലെ ഗ്രൂപ്പ് സ്റ്റേജിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. ആദ്യം ടീം ബെയർഫുട്ട് ചുമന്ന കളറുള്ള യൂണിഫോം ഇട്ട് ലെഫ്റ്റിൽ നിന്ന് കളിക്കുന്നതായിരിക്കും. അവർക്കെതിരെ കളിക്കുന്ന ടീം മിറർ അവരുടെ വൈറ്റ് യൂണിഫോം ഇട്ട് റൈറ്റ് സൈഡിൽ നിന്ന് കളിക്കുന്നതായിരിക്കും. ഇതാ മാച്ച് തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഇത് ജിജിഒ നാഷണൽ ടൂർണമെന്റിലെ ആദ്യത്തെ മാച്ചാണ്. അവരുടെ എതിരെ കളിക്കാൻ പോകുന്നത് ടീം ബെയർഫുട്ടും. ആരാണ് ഈ മാച്ച് ജയിക്കാൻ പോകുന്നത്? നമുക്കിത് കണ്ടറിയാം. മെത്ത് ബോളിനടുത്തെത്തുമ്പോ പെട്ടെന്ന് ഓഫൻസ് കളിക്കണം. ന്യൂക്ലിയസ് ടൈറ്റൻ, നിങ്ങളും പെട്ടെന്ന് മുമ്പിലേക്ക് പോയിക്കോ. അവരെങ്ങനെയാണ് കളിക്കുന്നത് നമ്മൾ നോക്കിയിട്ടില്ല. വെറുതെ ഇങ്ങനെ ധൃതി പിടിക്കണ്ട. മെത്ത്, നിനക്ക് ബോൾ കിട്ടിയാൽ ഉടൻ തന്നെ സാറ്റലൈറ്റിന് പാസ് ചെയ്യണം. ഞാൻ പറയുന്നത് കേക്ക്. ന്യൂക്ലിയസ്, നീ ടൈറ്റ് ചെയ്യ്. മിഡ്ഫീൽഡിൽ തന്നെ ബോൾ കൺട്രോൾ ചെയ്യ്. നമ്മൾ ആര് പറയുന്നതാ ഇപ്പൊ കേക്കേണ്ടത്? അത് പിന്നെ നോക്കാം. വേഗം ഗോൾ അടിക്ക്. സാറ്റലൈറ്റ്, ബോൾ ഗോൾ കീപ്പറിന്റെ അടുത്ത് വരുമ്പോൾ നിങ്ങൾ അറ്റാക്ക് ചെയ്തോളൂ. എന്നിട്ട് അത് ബാക്ക് ഫീൽഡറിലേക്ക് കിക്ക് ഓഫ് ചെയ്തോളൂ. പിന്നെ ഈ ഒഫൻസ് കളി അത്രയ്ക്ക് മോശം എന്നല്ല അറിയോ. നമ്മുടെ പ്ലെയേഴ്സിനെ നമ്മളിപ്പോൾ ടെസ്റ്റ് ചെയ്യണം ഐസക്. അതൊന്നും സാരമില്ല, അവരിതൊക്കെ മനസ്സിലാക്കി വരുമ്പോൾ മിത്ത് ശരിക്കും ഒരു ഗോൾ അടിക്കും. കണ്ടോ അവരത് പാസ് ചെയ്തത്? ന്യൂക്ലിയസ് ആൻഡ് ടൈറ്റൻ, ലോങ് പാസിന് വേണ്ടി നോക്ക്. ബോൾ ഓഫൻസിലേക്കാണ് പോകുന്നത്. ഇത് വളരെ നല്ലൊരു പാസ് ആയിരുന്നു. അവരെ കൊണ്ട് ഇത് ബ്ലോക്ക് ചെയ്യാൻ സാധിക്കുമോ ഇല്ലയോ എന്ന് നമുക്ക് കണ്ടറിയാം. ന്യൂക്ലിയസ് നന്നായിട്ടുണ്ട്. പെട്ടെന്ന് അറ്റാക്ക് ചെയ്യൂ. ന്യൂക്ലിയസ് സാറ്റലൈറ്റ്, രണ്ട് സൈഡിൽ നിന്ന് അറ്റാക്ക് ചെയ്യൂ. നോ ന്യൂക്ലിയസ്, ബോൾ വെക്ക്, കൺട്രോൾ ചെയ്യുക ടെമ്പോ. അവർ അറ്റാക്കിലേക്ക് പോകുന്നു. ബെയർഫുട്ടിന്റെ ഗോൾ കീപ്പറിന് ഇത് തടയാൻ കഴിയുമോ? ബെയർഫുട്ടിന്റെ സാറ്റലൈറ്റ് ഇത് തടയാൻ ശ്രമിക്കുന്നുണ്ട്. അവരെ കൊണ്ട് ഇത് ചെയ്യാൻ കഴിയുമോ? നിന്നെ കൊണ്ട് തടയാൻ കഴിയും. ഇത് തടയാൻ കഴിയുന്ന അവസാനത്തെ ആള് ബെയർഫുട്ടിന്റെ ഗോൾ കീപ്പർ മാത്രമാണ്. ഷാഡോ, ഇനിയെല്ലാം നിന്റെ കയ്യിലാണ്. പെട്ടെന്നാവട്ടെ, ഷൂട്ട് ചെയ്യ്.
ഷാഡോയുടെ ശ്രമം കൊണ്ട് മാത്രമാണ് ഈ ഗോൾ അവർക്ക് തടയാൻ കഴിഞ്ഞത്. പക്ഷേ ഈ മാച്ച് ഇവിടെ അവസാനിക്കുന്നില്ല. കമോൺ ടൈറ്റൻ, നീ അത് തടയാൻ നോക്ക്, വിടരുത്. അവൻ ഗോൾ അടിക്കാൻ പാടില്ല. എല്ലാരും ശ്രദ്ധിച്ചു കേൾക്ക്, ഷാഡോ പെട്ടെന്ന് അറ്റാക്ക് ചെയ്യ്. സാറ്റലൈറ്റ് മെത്ത്, വേഗം ചെല്ല്. എല്ലാവരും പെട്ടെന്ന് ഒഫൻസിലേക്ക് പോകൂ, എത്രയും പെട്ടെന്ന് അവരെ തടയാൻ ശ്രമിക്കണം. ബെയർഫൂട്ട് ഒരു ഗോൾ പോലും അടിക്കാൻ പാടില്ല. മൈക്ക് നന്നായിട്ടാണ് കളിക്കുന്നത്, നീ വെറുതെ അവനെ വഴക്ക് പറയണ്ട. കൂടുതൽ ആലോചിക്കാൻ നിൽക്കണ്ട, അവരുടെ ഡിഫൻസ് മാത്രം പൊളിച്ചാൽ മതി. മെത്ത്, വേഗം മുമ്പിലേക്ക് ചെല്ല്. സാറ്റലൈറ്റ് നിന്റെ കൂടെ റൈറ്റിലുണ്ട്. ന്യൂക്ലിയസ്, നീ നടുക്ക് തന്നെ നിൽക്ക്. ടൈറ്റൻ, നീ സമയം നോക്കി ഷൂട്ട് ചെയ്യണം. ഇതാണ് പ്ലാൻ. അഡ്വാൻസ് ചെയ്തിട്ട് കാര്യമില്ല, നമുക്ക് ഡിഫൻഡ് ചെയ്യണം. നീ എന്താ ഈ പറയുന്നത്? സാറ്റലൈറ്റിന്റെ അടുത്ത് നിന്ന് ബോൾ തട്ടിയെടുക്കുന്നത് അത്ര എളുപ്പമല്ല. അത് വളരെ നല്ലൊരു പാസായിരുന്നു. നല്ലൊരു ടീമാണ്, പക്ഷേ അവരെ കൊണ്ട് ഈ മാച്ച് ജയിക്കാൻ പറ്റുമോ ഇല്ലെന്ന് നമുക്ക് കാണാം. ഒഫൻസ് ആയാലും ഡിഫൻസ് ആയാലും ടീമുകൾ തമ്മിൽ തടയാൻ ഒരുപാട് ശ്രമം നടത്തുന്നുണ്ട്. ഇത് വളരെ പ്രയാസപ്പെട്ട ഒരു മാച്ചാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നിന്നെ കൊണ്ട് തടയാൻ കഴിയോ? അവരിപ്പോ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്, കുറച്ചൊന്ന് വെയിറ്റ് ചെയ്തിട്ട് അറ്റാക്ക് ചെയ്താ പോരെ. തീർച്ചയായിട്ടും അവരെ ബ്ലോക്ക് ചെയ്യാൻ ആരെങ്കിലും അവിടെ ഉണ്ടാകും. നോക്ക്, നിനക്ക് പേടിയുണ്ടെങ്കിൽ നീ ഇവിടെ നിൽക്കണ്ട. സാറ്റലൈറ്റിനെ കൊണ്ട് വേറെ ഒരു കളി കളിപ്പിക്കാം. മനസ്സിലായി. സാറ്റലൈറ്റ്, നിന്റെ ഗ്രാവിറ്റി ട്രിബിൾ ഇപ്പൊ തന്നെ ഉപയോഗിക്ക്. പെട്ടെന്ന് അവരുടെ ഷൂട്ട് ചെയ്യൂ. അവർക്ക് ബോൾ കയ്യിൽ കിട്ടരുത്, ഞാൻ പറഞ്ഞത് കേട്ടല്ലോ. സാറ്റലൈറ്റ്, രണ്ടുപേരും പെട്ടെന്ന് ഡിഫൻസിലേക്ക് മാറൂ. ഓക്കെ ബോയ്സ്, നിങ്ങളെല്ലാവരും നന്നായി കളിച്ചു. എനിക്ക് അവന്റെ അടുത്ത് ഓടിയെത്താൻ പറ്റുന്നില്ല. നീ എന്നെ പിടിക്കുമെന്ന് ഞാനൊന്ന് കാണട്ടെ. അവര് സ്പിന്നിനെ ഷൂട്ട് ചെയ്യാൻ പോവാണ്. വളരെ നല്ലത്, ഇനി ഷൂട്ട് ചെയ്യാൻ നോക്ക്. ടീം ബെയർഫൂട്ട് ആപത്തിലാണ്. ടീം മിററിന്റെ പ്ലെയർ ഇതാ ഗോൾ അടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ടീം മിററിന്റെ പ്ലെയറിനെ ഈ ഗോൾ സ്കോർ ചെയ്യാൻ പറ്റുമോ? നീ വളരെ നന്നായി കളിച്ചു സ്പിൻ. താനിപ്പോ കണ്ടില്ലേ ഞാൻ റഷ് ചെയ്യണ്ടെന്ന് പറഞ്ഞതല്ലേ? ഒരു ഗോളല്ലേ അടിച്ചിട്ടുള്ളൂ, സമയമുണ്ട്, മാച്ച് തീർന്നിട്ടില്ല. മൈക്കിനെല്ലാം മനസ്സിലാവുന്നുണ്ട്, നീ വെറുതെ അറ്റാക്ക് മാത്രമേ ചെയ്യുന്നുള്ളൂ. മര്യാദക്ക് ഡിഫെൻഡ് ചെയ്തില്ലെങ്കിൽ നീ ഇതുപോലെ ഇനിയും ഗോൾസ് കൺസീഡ് ചെയ്യും, ഈ കളി തോക്കാനും പോകുന്നു. ഞാനാണ് പറയുന്നത്. ഹേയ് കൺട്രോളേഴ്സ്, ഞങ്ങൾ ആര് പറയുന്നത് അനുസരിക്കണം. നിങ്ങൾ പെട്ടെന്ന് തീരുമാനിക്കുക, ആകെ കൺഫ്യൂഷൻ ആവുന്നു. അത് ശരിയാ, എന്താ ചെയ്യേണ്ടതെന്ന് നിങ്ങൾ ആരെങ്കിലും ഒരാൾ പറയേ. കമോൺ, ഈ പ്രശ്നം എങ്ങനെയെങ്കിലും ഒന്ന് തീർക്ക്. എനിക്ക് കൂടുതൽ സംസാരിക്കാൻ ഒന്നുമില്ല. നമ്മൾ ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് ഹാഫ് സ്പ്ലിറ്റ് ചെയ്യുന്നു. സാരമില്ല, ഈ ഫസ്റ്റ് ഹാഫ് ഞാൻ ചെയ്തു. ശരി, പക്ഷേ സെക്കൻഡ് ഹാഫ് ഞാൻ എടുക്കുമ്പോൾ നീ ഒരു അക്ഷരം പോലും മിണ്ടാതിരുന്നാ മതി. എന്നാ ഇനി കുറച്ചു നേരത്തേക്ക് ഒന്ന് മിണ്ടാതിരിക്കെ.
ടീം ബെയർഫുട്ടിന് ഒരു പവർഫുൾ ചിയർ ലീഡിംഗ് ടീം ഉണ്ട്. അതുകൊണ്ട് അവർക്ക് ഗെയിം മാറ്റിമറിക്കാം. പക്ഷേ ടീം മിററിനെ ചിയർ ചെയ്യാൻ ആരുമില്ല. ആ കാര്യത്തിൽ അവർ ടീം ബെയർഫുട്ടുമായിട്ട് തോറ്റിരിക്കുന്നു. ഈ മിററിനെ ചിയർ ചെയ്യാൻ ആരുമില്ല, നമുക്ക് പോയാലോ? എനിക്ക് പോണമെന്നുണ്ട്, പക്ഷെ അത് ഒരുപാട് ദൂരമല്ലേ? അങ്ങോട്ട് എങ്ങനെ പോകുന്നെന്ന് പോലും എനിക്കറിയില്ല. അവനെ സപ്പോർട്ട് ചെയ്യാൻ എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ പിന്നെ നമ്മൾ എന്തുകൊണ്ടാ പോവാത്ത? നമ്മുടെ മൈക്കിന് നമ്മുടെ എല്ലാരും സപ്പോർട്ട് ആവശ്യമുണ്ട്, അത് നിങ്ങൾക്കറിയോ. പക്ഷേ ഹെഡ് മാസ്റ്റർ, അങ്ങോട്ട് പോകാനുള്ള വഴി നമുക്ക് അറിഞ്ഞൂടല്ലോ. അല്ല, ബസ്സിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഞങ്ങൾക്ക് പെട്ടെന്ന് പോകണം. ഈ വണ്ടി മുന്നോട്ട് നീങ്ങണമെങ്കിൽ ആരെങ്കിലും ഒന്ന് തള്ളണം. ഇത് വലിയ ബസ് ആണ്, നമ്മളെ കൊണ്ട് പറ്റൂല. നമ്മളിനിപ്പോ എന്ത് ചെയ്യും ഹെഡ് മാസ്റ്റർ? നമ്മൾ എങ്ങനെയാ അങ്ങോട്ട് പോവുക? ഒരു പ്രശ്നവുമില്ല, നമ്മൾ എല്ലാരും ഒന്നിച്ച് തള്ളിയാൽ ഈ ബസ് അനങ്ങും. എല്ലാരും നല്ലോണം ശ്രമിച്ചേ, തള്ളു തള്ളു. ഓക്കേ ഓക്കേ, എല്ലാരും ബസ്സിലേക്ക് കയറിക്കോളൂ. മാച്ചിന്റെ ഫസ്റ്റ് ഹാഫ് 5 മിനിറ്റിനകം തീരും. ആദ്യത്തെ ഗോളിന് ശേഷം വൈറ്റ് ടീം ഇപ്പോൾ ഡിഫൻസിലാണുള്ളത്. ടീം ബെയർഫുട്ടിന് ഇതുവരെ ഒരു ഗോളും അടിക്കാൻ കഴിഞ്ഞില്ല. ഇത് കണ്ടിട്ട് അവരുടെ സൈഡിൽ നിന്ന് ഒരു പുതിയ അറ്റാക്ക് വരുന്ന പോലെ തോന്നുന്നു. ഓൾ റൈറ്റ്, ഇനി നമുക്ക് സ്കോർ ചെയ്യാൻ ചാൻസ് ഇല്ല, നമുക്ക് പാസ് ചെയ്ത് റീഗ്രൂപ്പ് ചെയ്യാം. എന്തുകൊണ്ടാ മിത്തിന് ഷൂട്ട് ചെയ്യാൻ സമ്മതിക്കാഞ്ഞ്? അവൻ സ്കോർ എടുത്തനായിരുന്നല്ലോ. നീ എന്താ ഈ പറയുന്നത്? നിനക്ക് കാണുന്നില്ലേ, ഇത് 3-1 ആണ്. നല്ലൊരു ഓപ്പണിംഗ് വേണ്ട അറ്റാക്ക് ചെയ്യണമെങ്കിൽ. ബെയർഫുട്ട് അത് ഒരിക്കൽ കൂടി കളിച്ചു. ഒരു ഗോൾ നഷ്ടപ്പെടാതിരിക്കാൻ ശ്രമം നടക്കുന്നുണ്ട്. എന്റെ ഐസക്കെ, നീ എന്തെങ്കിലും ഒന്ന് പറ. ഇപ്പൊ കളിച്ച കളിയിലും നേരത്തെ കളിച്ച കളിയിലും സാറ്റലൈറ്റ് ഗോൾ അടിക്കാനുള്ള എല്ലാ ചാൻസസും ഉണ്ടായിരുന്നു, പക്ഷെ ഷോൺ അത് ശരിയില്ലെന്നും പറഞ്ഞ് വേണ്ടെന്ന് വെച്ചു. അതെ, അവൻ പറഞ്ഞത് ശരിയാ, നമ്മൾ ഒരുപാട് ചാൻസ് മിസ് ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞത് ശരിയല്ലേ ഐസക്? പറഞ്ഞില്ലേ ഫസ്റ്റ് ഹാഫും സെക്കൻഡ് ഹാഫും ഇരിക്കാൻ തീരുമാനിച്ചു? പക്ഷെ അങ്ങനെ സമ്മതിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. ഇനി കുറച്ച് സമയമുള്ളൂ. ഇനിയാണ് എന്റെ സമയം. ഈ മാച്ചിന്റെ ഫസ്റ്റ് ഹാഫ് തീർന്നു. സ്കോർ 1-0. ടീം മിറർ ആണ് ഇപ്പോൾ ലീഡിംഗിൽ. പറയൂ മിസ്റ്റർ ഗ്രാന്റ്, നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഞാൻ ചെയ്തത് തെറ്റായിരുന്നു. നിങ്ങൾക്ക് അവസരം കിട്ടിയപ്പോ നിങ്ങൾ നല്ലൊരു സ്ട്രാറ്റജി ആലോചിക്കേണ്ടതായിരുന്നു. ഇനിയിപ്പോൾ സെക്കൻഡ് ഹാഫ് ആണ്, നമ്മൾ തോക്കുമോന്നാണ് എന്റെ പേടി. ഫസ്റ്റ് ഹാഫും സെക്കൻഡ് ഹാഫും പിരിക്കാൻ നിങ്ങൾ രണ്ടുപേരും എടുത്തോട് തീരുമാനമല്ലേ? അങ്ങനെയുള്ളപ്പോ നിങ്ങളുടെ പാർട്ട്ണറിനെ കുറിച്ച് വിശ്വസിക്കണം ഷോൺ. എന്തായാലും ഇനി പേടിക്കണ്ട, ഇനി സമയമുണ്ട്, മാച്ച് ഇതുവരെ തീർന്നിട്ടില്ലല്ലോ. നീ സത്യം പറ, നമ്മൾ ഈ മാച്ച് ജയിച്ചാലും നമ്മൾ കളിക്കുമ്പോഴൊക്കെ നിങ്ങൾ തമ്മിൽ ഇങ്ങനെ വഴക്കിട്ടാല് പിന്നെ നമ്മൾ ഒന്നിക്കേണ്ട ഒരു ആവശ്യമില്ലല്ലോ. അതെ, അത് ശരിയാ. ഞങ്ങൾ മാച്ച് കണ്ട് സന്തോഷിക്കാനാ വന്നത്, അല്ലാതെ നിങ്ങളുടെ രണ്ടുപേരുടെ വഴക്ക് കാണാനല്ല. അറിയോ ഞാൻ മനഃപൂർവ്വം ചെയ്തെന്നാണോ പറയുന്നത്? നിങ്ങൾക്കറിയോ ഞാൻ പറയുന്ന അവ അനുസരിക്കുന്നില്ല. നീ ഒന്ന് പറയുന്ന മനസ്സിലാക്ക, ഷോൺ ചിലപ്പോ ബെയർഫുട്ടിനെക്കാളും വളരെ വ്യത്യാസമായിരിക്കും, പക്ഷെ അവൻ പറയുന്നതിലും ചില കാര്യങ്ങളൊക്കെ ശരിയാന്ന് തോന്നുന്നു. അതെ, നിങ്ങൾ രണ്ടുപേരും കുറച്ച് ക്ഷമ കാണിക്കേണ്ടി വരും. ഇത് നമ്മൾക്ക് എല്ലാവർക്കും എളുപ്പം ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും അവനൊന്നും മിണ്ടാണ്ട് നിൽക്കുന്ന കണ്ടോ നീ? ഹെഡ് മാസ്റ്റർ, എന്തൊക്കെയായാലും ഈ മാച്ച് ജയിക്കാൻ ഞാൻ പരിശ്രമിച്ചിരിക്കും. എന്നെ സപ്പോർട്ട് ചെയ്യാൻ ഇവിടെ ആരുമില്ലെങ്കിലും സാരമില്ല. ടീം ബെയർഫുട്ട്, ടീം മിറർ, സെക്കൻഡ് ഹാഫ് കുറച്ച് സമയത്തിനുള്ളിൽ തുടങ്ങാൻ പോവുകയാണ്. ഹേ, നോക്കിയേ, ഷോൺ അവന്റെ കമ്മ്യൂണിക്കേറ്റർ ഓഫ് ചെയ്ത് കണ്ടോ? അവൻ പിന്മാറോ? ഷോൺ എന്താ അവന്റെ കമ്മ്യൂണിക്കേറ്റർ ഉപയോഗിക്കാത്തെ? അത് സാരമല്ല, നമുക്ക് മാച്ചിൽ ശ്രദ്ധിച്ചാ പോരെ. ഗോൾ ടീം ബെയർഫുട്ട്, ഈവൻ അപ്പ് ദി സ്കോർ. ഗോൾ ടീം ബെയർഫുട്ട്, ഈവൻ അപ്പ് ദി സ്കോർ.
കേക്കു ഫ്രണ്ട്സ്, ഞാനാണ് സെക്കൻഡ് ഹാഫ് ലീഡ് ചെയ്യുന്നത്. ഒരു ഫുൾ അഫൻസീവ് ത്രെറ്റ് ആണ് എനിക്ക് വേണ്ടത്. നമുക്ക് ഗോൾ സ്കോർ ചെയ്തിട്ട് ആരാണ് ബെസ്റ്റ് എന്ന് അവർക്ക് കാണിക്കണം. അതാണ് നമുക്ക് വേണ്ടത്. സെക്കൻഡ് ഹാഫ് തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു. ടീം ബാർഫുട്ട് ഒഫൻസിലും ടീം മിറർ ഡിഫൻസിലുമാണ് സെക്കൻഡ് ഹാഫിലുള്ളത്. അവരുടെ പുതിയ സ്ട്രാറ്റജി എന്താണെന്ന് നമുക്ക് ഇപ്പോ കാണാം. നമുക്ക് ഇല്യൂഷൻ അറ്റാക്ക് ഉപയോഗിക്കാം. ഇത് എന്ത് കാട്ടോ അവർ ഈ കാണിക്കുന്നത്? നമ്മൾ ഒരു ഗോൾ സ്കോർ ചെയ്താൽ അവർ ഇതൊന്നും ചെയ്യൂല. പേടിക്കേണ്ട ആവശ്യമില്ല. സാറ്റലൈറ്റ് പിച്ചിലേക്ക് വരൂ. ന്യൂക്ലിയസിന് കളിക്കാൻ കുറച്ച് സ്ഥലം വിട്ടുകൊടുക്ക്. കേട്ടല്ലോ, മനസ്സിലായി. ഞങ്ങൾ ചെയ്തോളാം. ടീം ബാർഫുട്ട് സ്ട്രോങ് ആയിട്ടാണ് സെക്കൻഡ് ഹാഫ് തുടങ്ങിയിരിക്കുന്നത്. അവർ ഫസ്റ്റ് ഹാഫിനെക്കാളും വളരെ നന്നായിട്ടാണ് ഇപ്പൊ കളിക്കുന്നത്. ചിലപ്പോ അവർക്ക് ഇപ്പൊ സ്കോർ ചെയ്യാൻ കഴിഞ്ഞേക്കും. ഇത് ഇല്യൂഷൻ അറ്റാക്ക് ആണ്. വൺ ഓൺ വൺ മാർക്കിംഗ് ആണ്. രണ്ട് ടീംമേറ്റ്സ് ചേർന്ന് ഒരുമിച്ച് ചെയ്യുന്ന ഒരു സ്ട്രാറ്റജിയാണിത്. നീ എവിടെ പോയാലും നിന്റെ ഒപ്പോണന്റും നിന്റെ കൂടെ തന്നെ പോകും. ഇത് എങ്ങനെ കട്ട് ചെയ്ത് നമുക്ക് അറ്റാക്ക് ചെയ്യാൻ പറ്റും? ടീം മിററിന്റെ ഇല്യൂഷൻ അറ്റാക്ക് വളരെ പ്രയാസപ്പെട്ട ഒരു കളിയാണ്. എത്ര ശ്രമിച്ചാലും ഈ ഒരു അറ്റാക്കിനെ തടയാൻ അത്ര എളുപ്പമല്ല. ടീം ബാർഫുട്ട് വളരെ പ്രയാസപ്പെടുന്നുണ്ടെന്ന് തോന്നുന്നു. സാറ്റലൈറ്റ് ഒന്ന് നിർത്ത്. ബോൾ നീ ന്യൂക്ലിയസിനെ പാസ് ചെയ്യ്. വേഗം ആവട്ടെ. എല്ലാവരും മിറർ ഫോർമേഷൻ മെയിൻറ്റെയിൻ ചെയ്യൂ. അവർക്ക് അറ്റാക്ക് ചെയ്യാനുള്ള അവസരം കൊടുക്കരുത്. സാറ്റലൈറ്റിന് എങ്ങും പോകാനുള്ള അവസരം കിട്ടുന്നില്ല. ഇതൊരു പ്രശ്നമായിട്ടാണ് തോന്നുന്നത്. ഗ്രാവിറ്റി ട്രിബിൾ എപ്പോഴും ഉപയോഗിക്കാൻ പറ്റില്ല. ഓക്കെ, ഇതാണ് നമ്മുടെ അവസരം. ന്യൂക്ലിയസ് ഓപ്പണിലാണ്. സാറ്റലൈറ്റ് ന്യൂക്ലിയസിനെ ബോൾ പാസ് ചെയ്. ഞാനിനി എന്താ ചെയ്യാം? മിത്താണോ ന്യൂക്ലിയസ് ആണോ അടുത്ത ഷോട്ട് എടുക്കുന്നത്? എന്തൊക്കെ സംഭവിച്ചാലും മിത്തിനെ കവർ ചെയ്യണം. മിത്, സ്പിന്നിനെ പെനാൽറ്റി ഏരിയയിൽ നിന്ന് പുറത്താക്ക്. ന്യൂക്ലിയസ് ഒരു ഷോട്ട് എടുക്കട്ടെ. ബാർഫുട്ടിന് ഇപ്പൊ പുതിയ ഗെയിം പ്ലാൻ ഉണ്ട്. ബാർഫുട്ടിന് വേണ്ടി മിത്ത് അല്ല സ്കോർ എടുക്കുന്നത്. സ്കോർ എടുക്കാനുള്ള ചാൻസ് ന്യൂക്ലിയസിന് കിട്ടി കഴിഞ്ഞിരിക്കുന്നു. ചാൻസ് കളയല്ലേ. ന്യൂക്ലിയസ്, നീ വേഗം ഷോട്ട് അടിക്ക്. വളരെ നല്ലൊരു കാര്യമാണ്. ഇനി ബാർഫുട്ടിന്റെ ഗെയിം പ്ലാൻ എന്തായാലും മിറർ അതേപോലെ തന്നെയാണ് ഡിഫൻഡ് ചെയ്യുന്നത്. വളരെ ബ്രില്ലിയന്റ് പെർഫോമൻസ്. ഓഹോ, നല്ലൊരു അവസരം പാഴാക്കി. അവരെ അറ്റാക്ക് ചെയ്യുന്ന കണ്ടിട്ട് എനിക്ക് തലചുറ്റുന്നു. ലൈറ്റ് റിഫ്രാക്ഷൻ. ഹലോ ഐസക്, നീ എന്താ ആലോചിച്ചോണ്ടിരിക്ക? ഇല്യൂഷൻ അറ്റാക്ക് കൗണ്ടർ ചെയ്യാൻ മിറർ മാറ്റിയെടുത്താ മതി. മിത്ത്, സാറ്റലൈറ്റ്, നിങ്ങൾ പരസ്പരം കവർ ചെയ്യൂ. അവർക്ക് ഇല്യൂഷൻ ചെയ്യാൻ പറ്റൂല. മനസ്സിലായി. അതെങ്ങനെ നീ ആലോചിച്ചു? ടൈറ്റന്റെ മുമ്പിൽ വലിയൊരു പ്രശ്നമുണ്ട്. അവൻ ബോൾ കൈയിൽ നിന്ന് നഷ്ടപ്പെട്ടാൽ ബാർഫുട്ടിന് ഗോൾ അടിക്കാനുള്ള ഒരു ചാൻസ് നഷ്ടപ്പെടും. കം ഓൺ ടൈറ്റൻ, നീ ഈ ടെക്നിക്ക് ചെയ്തേ പറ്റൂ, അല്ലെങ്കിൽ നമ്മൾ ഈ ഗെയിം എന്തായാലും തോറ്റു പോവും. അതെ, അത് തന്നെ, അങ്ങനെ തന്നെ ചെയ് ടൈറ്റൻ, കൊള്ളാം. പുതിയൊരു സ്ട്രാറ്റജിയുമായിട്ടാണ് ഇറങ്ങിയിരിക്കുന്നത് തോന്നുന്നു. ഇനി ഗോൾ അടിക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് മാത്രം നമുക്ക് കണ്ടറിഞ്ഞാ മതി. ഇത് വളരെ നല്ലൊരു കളിയായിരുന്നു. ടീം മിററിന്റെ ഡിഫൻസിനെ അവർക്ക് തകർക്കാൻ കഴിഞ്ഞു. ഇപ്പൊ സ്കോർ 1-1 ആണ്. അവർ ഇത്ര നന്നായി കളിക്കുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. മൈക്ക്, ഞങ്ങളോട് എത്തിക്കഴിഞ്ഞു. നിനക്ക് ചീറയും വേണ്ടിയാണ് എത്തിയിരിക്കുന്നത്. ഓ, നിങ്ങൾക്ക് ഇവിടെ എത്തിയോ? സന്തോഷായി. ഞങ്ങൾ എപ്പോഴും നിന്റെ കൂടെ
ആരുടെ മുന്നിലും നമ്മൾ ഒരിക്കലും തോൽക്കരുത്. എല്ലാവരും ശ്രദ്ധിക്കൂ, നമ്മൾ നന്നായി കളിച്ചു, പക്ഷെ ഇനി ഇല്യൂഷൻ അറ്റാക്ക് ചെയ്യാൻ കഴിയില്ല. നിങ്ങൾ രണ്ടുപേരും കറക്റ്റ് സമയത്ത് നിങ്ങളുടെ സിഗ്നേച്ചർ മൂവ് ചെയ്യണം. എന്താ മനസ്സിലായല്ലോ? അതെ, അവർ ശരിക്കും പേടിച്ചു. മെത്ത്, സാറ്റലൈറ്റ്, ബോൾ തിരിച്ചെടുക്കാൻ നോക്ക്. ന്യൂക്ലിയസ്, ടൈറ്റൻ, ഫീൽഡ് കവർ ചെയ്യാൻ നോക്ക്. അല്ല, നമ്മൾ ഈ മാച്ച് ടൈ ആക്കിയില്ലേ? പിന്നെന്താ ഷോണിന്റെ മുഖം വല്ലാതിരിക്കുന്നേ? ഞാൻ കാരണല്ലേ ഗോൾ സ്കോർ ചെയ്തത്, അവനല്ലല്ലോ. അതാ ലൈൻ ഓഫ് ഡിഫൻസ് വളരെ പുറകിലാണ്, അത് ശരിയല്ല. ഹേ, ഇത് എന്റെ ഹാഫാ, നീ മര്യാദയ്ക്ക് മാറിക്കോ. അവര് വരുന്നുണ്ട്, പെട്ടെന്ന് ബോളിങ്ങോട്ട് പാസ് ചെയ്യൂ. നിങ്ങൾ നോക്കിയിരുന്നോ? വോർട്ടെക്സ് സ്ട്രൈക്കിന്റെ ശരിക്കുള്ള പവർ നിങ്ങൾ കാണാൻ പോകുന്നേ ഉള്ളൂ. വോർട്ടെക്സ് സ്ട്രൈക്ക്. ഷോൺ ഈ ഫീൽഡിൽ ഇറങ്ങിയാൽ ബേർഫുട്ട് ഈ മാച്ച് തോൽക്കും. എനിക്ക് ഇപ്പൊ കിട്ടിയ റിപ്പോർട്ട് അങ്ങനെയാണ്. അത് പറഞ്ഞത് ശരിയാ, ഒരു നല്ല ലക്ഷണമല്ല. ഐസക്കിനെ പേടിക്കേണ്ട ആവശ്യമില്ല, പക്ഷെ മിത്തിനെ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യം. മനസ്സിലായി. Today's the day, so stand up and shout. G-G-O.